പെരിന്തൽ മണ്ണിലെ പോസ്റ്റൽ ബാലറ്റ് കാണാതായതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. അടുത്ത വ്യാഴാഴ്ച ബാലറ്റ് പെട്ടി തുറന്നു പരിശോധിക്കും. നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരിയാണ്. സാലി, ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും വീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ്? അതായത്, പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകൾ കൗണ്ട് ചെയ്ത സമയത്ത് 348 സ്പെഷ്യൽ തവട്ടുകൾ എണ്ണാൻ വരണാധികാരി തയ്യാറായില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ വോട്ടുകൾ എണ്ണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടത് സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫയുടെ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അത് പരിഗണിച്ചുകൊണ്ടിരിക്കെ കോടതിയിലേക്ക് ആ പോസ്റ്റൽ ബാലറ്റുകൾ മാറ്റാൻ മുൻപ് കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഏതാനും ബാലറ്റുകൾ പെട്ടിയടക്കം കാണുവാനില്ല എന്നൊരു സാഹചര്യം കണ്ടെത്തി. അത് പിന്നീട് മറ്റൊരു സാധാരണ രജിസ്റ്റർഡ് ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ ഇഷ്യൂ ആണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അപ്പോൾ അതിൽ ഒരു വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ട് കക്ഷികളും, ഈ ഹർജിക്കാരനായ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി എം മുസ്തഫയും ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നജീബ് കാന്തപുരവും ഒരേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് വോട്ട് പെട്ടിയും ബാലറ്റുകളും മിസ്സായതിൽ, കാണാതായതിൽ അസ്വാഭാവികതയുണ്ട്, കൃത്രിമത്വം നടന്നതായി തങ്ങൾ സംശയിക്കുന്നു എന്നാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ അടക്കം ആക്ഷേപം. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്വേഷിക്കേണ്ടത്. നാലാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം. നാല് കാര്യങ്ങളിലാണ്, അതായത് ഇത് എങ്ങനെ മിസ്സായി, എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ തുടങ്ങി നാല് കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തേണ്ടത്. അതിനുശേഷം നാലാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ സമർപ്പിക്കണം. അതിന് മുന്നോടിയായി അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ ബോക്സ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിലൊരു പരിശോധന നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നു. അത് ഇന്നലെ ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല. അത് അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് തുറന്ന കോടതിയിൽ വെച്ച് ഈ ബാലറ്റ് പെട്ടി സീല് പൊട്ടിച്ച് തുറന്ന് പരിശോധിക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കേസിലെ കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകനൊക്കെ ആ സമയത്ത് ഉണ്ടാവണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റൽ ബാലറ്റുകൾ പരിശോധന നടത്തുന്നത്. മറ്റത് അന്വേഷണമാണ്. അന്വേഷണം ഏത് സാഹചര്യത്തിലാണ് ഇത് മിസ്സായത്, എന്തെങ്കിലും കൃത്രിമത്വം ഇതിൽ നടന്നിട്ടുണ്ടോ, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിന് 4 ആഴ്ച സമയമുണ്ട്. ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ പരിശോധന അടുത്ത 7 ആഴ്ച ഉച്ചയ്ക്ക് തുറന്ന കോടതിയിൽ നടക്കുകയും ചെയ്യും. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.